ഹായ് ഫ്രണ്ട്സ്, ഇതൊരു മഞ്ഞപ്പൂ ഉണ്ടാകുന്ന ഒരു വൃക്ഷമാണ്. വളരെയധികം ഉയരത്തിൽ പടർന്നു പന്തളിച്ച് എല്ലാ സമയങ്ങളിലും കണ്ടമാനം പൂകൾ ലഭിക്കുന്ന ഒരു മരമാണ്. ഇതിൻ്റെ തൈകൾ കിളിപ്പിച്ചെടുക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. കമ്പ് മുറിച്ചു വച്ചാണ് ഇത് കിളിപ്പിക്കുന്നത്. അത് എയർ ലെയർ ചെയ്ത് എങ്ങനെ ഇതിൽ നിന്നും അതിൻ്റെ തൈകൾ ഉണ്ടാക്കാമെന്ന് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിച്ചു തരാം. തകരിച്ചോറ എടുത്തിട്ട് ഒരു കിച്ചിനകത്തിൽ കെട്ടിയിട്ട് നമുക്ക് ഈ എയർലെയർ എന്നെ ഉപയോഗിക്കാം. നമുക്ക് ഇതിൻ്റെ എയർലെയർ എന്നെ എങ്ങനെയെന്ന് കാണാം. ആദ്യമായിട്ട് ഇതുപോലെ കത്തി വെച്ച് ഇതുപോലെ റൗണ്ടിൽ വരയും. 1 ഇഞ്ച് 1.5 ഇഞ്ച് രീതിയിൽ അതിൻ്റെ തൊലി കളഞ്ഞു. ഇതുപോലെ 4 വശവും നല്ല രീതിയിൽ തൊലി കളഞ്ഞു. ഇതുപോലെ കളഞ്ഞതിന് ശേഷം ഇതിനുള്ളിലുള്ള തൊലി ചിരണ്ടിക്കളഞ്ഞു. ഇത് ചിരണ്ടിക്കളഞ്ഞില്ലെങ്കിൽ ഇതിന് വേര് കിളിക്കാൻ പാടായിരിക്കും. ഇവിടെ മറ്റ് മേളിൽ നിന്നുള്ള തൊലിയുമായിട്ട് കൂടി യോജിച്ച് വന്നാൽ ഇപ്പം വേറെ ഇറങ്ങിക്കത്തില്ല. ഇനി നമുക്ക് ഈ തകരിച്ചോറ് അതിൽ കട്ട് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഈ കമ്പിൽ വെച്ച് വരിഞ്ഞു മുറുക്കി കെട്ടാം. താഴെയും വീണ്ടും ഓരോ കത്തും കൂടി നല്ലവരെ ഒരു 3 കെട്ടി കെട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ
അങ്ങനെ നമ്മുടെ ഇയർ ലെയറിങ് കഴിഞ്ഞ് ഇനി അടുത്തായിട്ട് ഞാൻ ഇതിന് മുമ്പ് 2 മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലത്തെ ഇയർ ലെയർ ചെയ്ത് വെച്ചിരുന്നതാണ്. ഇതിനിപ്പോൾ കട്ട് ചെയ്യും. അഴിച്ചു നോക്കാം എങ്ങനെയാണ്. ഉണങ്ങിപ്പോയി, വെള്ളമില്ല, അതായത് വേരൊക്കെ കിളിച്ചിട്ട് കുഴപ്പമില്ലാന്ന് തോന്നി. വേരൊക്കെ ഉണ്ട്, ഇങ്ങനെ വേരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം അവിടെ കുഴിച്ചു വെക്കാം. ഇത് ഇവിടോട്ട് കുഴിച്ചു വെക്കാൻ വെച്ച് വെള്ളം കുഴിയിലോട്ട് വെച്ചിട്ട് നടക്കും. വെള്ളം വരും.